രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനം നാളെയുണ്ടാകും. കേരളത്തിലോ കർണാടകത്തിലോ രാഹുൽ മത്സരിക്കുമെന്ന് മുതിർന്ന നേതാക്കൾ അറിയിച്ചു. കുറച്ചുകൂടി കാത്തിരിക്കാനാണ് വയനാട് DCCക്ക് ASCC നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രശാന്ത് രഘുവംശം ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രശാന്ത്, കർണാടകം ഇപ്പോഴും വിശ്വാസം വെച്ചു പുലർത്തുന്നുണ്ട് രാഹുൽ അങ്ങോട്ടേക്ക് എത്തുമെന്ന്. നാളത്തെ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ ഒരു മാറിമറിയലിന് വീണ്ടും സാധ്യതയുണ്ടോ? ശാലിനി, എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ASCCയുടെ തീരുമാനം നീണ്ടുപോവുകയാണ്. ഇന്ന് ഒരു തീരുമാനം പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇന്നലെ പ്രധാനമായും മിനിമം വരുമാനം സംബന്ധിച്ചുള്ള തീരുമാനം മാത്രമാണ് താൻ പ്രഖ്യാപിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നത്. അതിനുശേഷം ഇന്ന് ഈ തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഏവരും കരുതിയിരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ ജയ്പൂരിലേക്ക് പോയി. ഇപ്പോൾ രാജസ്ഥാനിലെ റാലികളിലാണ് രാഹുൽ ഗാന്ധി. ഇന്ന് വൈകിട്ട് മാത്രമേ തിരിച്ചെത്താൻ സാധ്യതയുള്ളൂ. അത് കഴിഞ്ഞ് എന്തായാലും ഇന്ന് ഈ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. നാളെ രാവിലെ ആയിരിക്കും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഒരു അന്തിമ തീരുമാനം വരിക. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു മുതിർന്ന നേതാവിനോട് പറഞ്ഞത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ ഇന്ന് ASCCയിലെ ചില മുതിർന്ന നേതാക്കൾ പ്രധാനമായും ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത് കേരളത്തിലോ കർണാടകത്തിലോ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നതാണ്. ഇക്കാര്യത്തിൽ ഏതാണ്ട് ഒരു ധാരണയായിട്ടുണ്ട് എന്ന മട്ടിലാണ് ഇപ്പോൾ ASCC നേതാക്കൾ സംസാരിക്കുന്നത്. പക്ഷെ കേരളത്തിലാണോ കർണാടകത്തിലാണോ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം നാളെ ഉണ്ടാകും എന്നാണ് ഈ മുതിർന്ന നേതാവ് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത്. അതേസമയം വയനാട് DCCയെ ഇപ്പോൾ ASCC അറിയിച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് ദിവസം കൂടി കാത്തിരിക്കാനാണ്. ഈ തീരുമാനം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടാകും. അതുവരെ പ്രചാരണത്തിനായി കാത്തിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 28-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി തുടങ്ങുന്നത്. അതുകൊണ്ട് നാളെയെങ്കിലും ഇക്കാര്യത്തിലൊരു തീരുമാനം വരേണ്ടതാണ്. 4-ാം തീയതിയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഉണ്ടാകുന്നത്. നേരത്തെ ബെല്ലാരിയിൽ സോണിയാഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴും ഏതാണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതിക്ക് ഒന്നോ രണ്ടോ ദിവസം മുമ്പാണ് തീരുമാനമെടുത്തത് എന്നും ASCC നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ തീരുമാനം എന്തുകൊണ്ട് നീണ്ടുപോകുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ശരി പ്രശാന്ത്.